ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ക്ഷേത്രത്തിൽ നടക്കുന്ന രാമനവമി പൂജയിൽ പങ്കെടുക്കാനായി ഡി കെയും പത്മാവതി അമ്മയും അമരാവതിയിലെ മക്കളും മരുമക്കളും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. അവർ ജ്യോതിയെ ഒഴിവാക്കുന്നു. ഈ സമയത്ത് അവിനാഷ് ജ്യോതിയെ വിളിക്കുകയാണ്. പ്രിയയും അവിനാഷും തമ്മിലുള്ള കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് നടക്കാൻ പോകുകയാണെന്ന് അവിനാഷ് ജ്യോതിയോട് പറയുന്നു. ഇത് കേട്ട് ടെൻഷനായ ജ്യോതി ഉടൻ തന്നെ അമരാവതിയിൽ നിന്നും ഇറങ്ങുന്നു. തുടർന്ന് പ്രിയയുടെയും അവിനാഷിന്റെയും വിവാഹം മുടക്കാനായി ജ്യോതി ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിൽ രാമനവമി പൂജ നടക്കുകയാണ്. സീതയും രാമനുമായി മായയും ശ്രീരാമനെ ഇരുത്താമെന്നാണ് ഡി കെ വിചാരിച്ചിരുന്നത്. എന്നാൽ സീതയും രാമനുമായി ജ്യോതിയും ഡി കെയും ഇരിക്കേണ്ട സിറ്റുവേഷൻ വന്നിരിക്കുന്നു. പത്മാവതി അമ്മയുടെ ആഗ്രഹവും അതായിരുന്നു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് പ്രിയയെ അന്വേഷിച്ച് ജ്യോതി ടെൻഷനോടുകൂടി ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഡി കെ ജ്യോതിയെ കാണുന്നു. ഡി കെ ജ്യോതിയോട് പറയുന്നു, നീ ഇന്നത്തെ രാമനവമി പൂജയിൽ പങ്കെടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ പൂജ മുടങ്ങും. ജ്യോതി മടിച്ചു നിൽക്കുന്നു. ഡി കെ ജ്യോതിയുടെ കൈയും പിടിച്ച് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. ജ്യോതിയുടെ ഉള്ളിൽ അവിനാഷിന്റെയും പ്രിയയുടെയും വിവാഹം നടക്കുമോ എന്ന ടെൻഷനാണ്. പൂജയിൽ സീതയുടെ സ്ഥാനത്തിരിക്കുന്ന ജ്യോതി അവിനാഷിന്റെയും പ്രിയയുടെയും വിവാഹം മുടങ്ങാനായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി അവിനാഷ് പ്രിയയുടെ കഴുത്തിൽ കെട്ടാനുള്ള താലി എടുക്കുന്നു. പ്രിയ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.